ജൂലൈ 13 ചൊവ്വാഴ്ച മനസ്സൊക്കെ ആകെ ക്ലൗഡിയാണ്. എന്താ എൻ്റെ മനസ്സിനൊന്നും ഒരു സുഖമില്ല. ഞാൻ നെല്ലായാലെ ഒരു ക്വിക്കായിട്ടുള്ള അപ്ഡേറ്റുകൾ ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. നെല്ലായാലെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നേരെയാവും. എന്തായാലും ഡാലിയുടെ കിഡ്നി സ്റ്റോണിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പോയി സ്കാൻ ചെയ്തിട്ട് എൻ്റെ ഒരു അപ്ഡേറ്റ് ഡോക്ടർക്ക് കൊടുക്കണം. അപ്പോൾ നെല്ലായാലെ വിശേഷങ്ങളിലേക്ക് കിടക്കും. നെല്ലായൊക്കെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. പറയത്തൊക്കെ വിശേഷങ്ങളൊന്നുമില്ല. അന്നേരം നെല്ലായ ജംഗ്ഷനിൽ പണ്ട് ഹരീശാരൻ്റെ ഒക്കെ ആ മില്ലുണ്ടായ സ്ഥലത്ത് ഒരു പുതിയ ബിൽഡിങ് വരുന്നുണ്ട്. ഒരു 2-സ്റ്റോറി ബിൽഡിങ്ങാണ്. ഇനി ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ നെല്ലായി വില്ലേജ് ഓഫീസിൻ്റെ നേരെ എതിർവശത്ത് ഹൈവേ സൈഡിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയം വരുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടല്ലേ പബ്ലിക് ട്രാൻസ്പോർട്ട് അടിപൊളിയായിട്ടുണ്ട്. ആൾക്കാർ വരുന്നത് ഒന്നും മറക്കൂട്ടാന്ന് തോന്നുന്നു. ഇതൊരു പക്ഷെ നമ്മുടെ നെല്ലായി ആദ്യത്തെ ഒരു 4-നില ബിൽഡിംഗ് എന്ന് തോന്നുന്നു. ഇവിടെ 4-നില ബിൽഡിംഗ് ഉണ്ടോ എനിക്കറിയില്ല. രാവിലെ എന്നുള്ള വ്യൂയാണ്. നമ്മുടെ നാഷണൽ ഹൈവേയിലെ കാനൊക്കെ നിറയെ ഗർത്തിയായി നിറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതിനൊരു ഒഴുക്കില്ല വെള്ളത്തിന്. നെല്ലായിൽ വരമാണ് ഫ്ലാറ്റിൻ്റെ ഫുൾ നെയിം ലക്ഷ്മി നാരായണ നിലയം എന്നാണ്. അപ്പോൾ അതിൻ്റെ കോണ്ടാക്ട് നമ്പർ ഇവിടെ ഉണ്ട്. ഞാനത് പ്രൊമോഷന് വേണ്ടി ഇടുന്നതല്ലേട്ടോ. എനിക്കിതായിട്ടൊരു ബന്ധമില്ല. എന്നാലും ഞങ്ങൾ നെല്ലായാലും വിശേഷങ്ങളുടെ ഭാഗമായിട്ട് പ്രാദേശിക വാർത്തകളായിട്ട് ഇടുന്നതാണ്. ഇവരാണിത് പണിയുന്നത്. ഇതാണ് ഇതിൻ്റെ ഓഫർ. ഫ്രഷ് വാട്ടർ, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, 100% വാട്ടർ കണ്ടിഷൻ. ഇതൊരു 5 നില ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇത്ര അടുത്ത് ഈ സാധനം കണ്ടിട്ടില്ല. എനിക്കിത് എടുക്കാനായിട്ടുള്ള പെർമിഷൻ ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ നെല്ലായി പതുക്കെ ഉണർന്നു വന്ന് തുടങ്ങി. സൂപ്പർ മാർക്കറ്റ് തുറന്നുണ്ട്. ചേച്ചേൻ്റെ കടയിൽ ചായ കട്ടെന്ന് പറഞ്ഞു. ചായ രാവിലെ തന്നെ ചായ കുടിച്ച കാര്യങ്ങൾ സാറായി. പിന്നെ നമ്മുടെ നെല്ലായി പന്തലൂർക്ക് പോകുന്ന വഴിയിൽ 2 പുതിയ ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ടല്ലോ. ഒന്ന് വേണ്ടമ്പാടം കോംപ്ലക്സ്, അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പുറത്ത് വേറെ ബിൽഡിംഗ് കണ്ടോ കൺസ്ട്രക്ഷൻ ഉണ്ട്. നമ്മുടെ തൂക്കുണ്ടാവ് തോടിലെ വെള്ളം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. ചീപ്പൊക്കെ ഊരി വെച്ചിരിക്കുന്നു. അത് കാരണം തൂപ്പുണ്ടാവ് ചെറിയ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കണ്ട ഒഴുക്കുണ്ട്. വെള്ളം നല്ല ഒഴുക്കുണ്ട് അല്ലേ. ആകാശമാകെ ഇരുണ്ട് നിൽക്കുന്നുണ്ടോ. എന്തായാലും ഒരു പെടപ്പം മഴ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പെട്ടെന്ന് വരും. വേഗം വീട്ടിൽ പോട്ടെ. ബൈ. എന്തായാലും ഒരു ബ്ലെസ്സിങ് ആണ്. നല്ല കാലാവസ്ഥയാണ്. 22 ഡിഗ്രി ഔട്ട്സൈഡ് ടെമ്പറേച്ചർ. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. എനിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഈ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു മൂഡില്ല. ഒരു ഗോപ്ര ക്യാമറ മേടിക്കണം. മഴയത്ത് ഈ കാര്യങ്ങൾ എടുക്കാനായിട്ട് എളുപ്പം ഗോപ്രാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ക്വിക്ക് അപ്ഡേറ്റ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് താങ്ക്.